നമസ്കാരം. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അനുശോചനം അറിയിച്ച US പ്രസിഡന്റ് ജോ ബൈഡൻ. വ്യാഴാഴ്ചയാണ് അനുശോചനം അറിയിച്ചുള്ള US പ്രസിഡന്റിൻ്റെ പ്രസ്താവന പുറത്തുവിട്ടത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ താൻ അനുശോചനം അറിയിക്കുകയാണെന്ന് ബൈഡൻ വ്യക്തമാക്കി. ദുരന്തത്തിന് ഇരയായവർക്കും ഞങ്ങളുടെ പ്രാർത്ഥനയുണ്ടാകുമെന്നും ബൈഡൻ പറഞ്ഞു. ദുരന്തത്തിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. സങ്കീർണമായ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായ സൈനികരെയും ആദ്യ രക്ഷാദൗത്യത്തിനിറങ്ങിയവരുടെയും ധീരമായ ഇടപെടലുകളെ അഭിവാദ്യം ചെയ്യുകയാണ്. ദുരന്തം അനുഭവിക്കുന്ന ഇന്ത്യൻ ജനത എപ്പോഴും ചിന്തകളിലുണ്ടാകുമെന്നും ബൈഡൻ പറഞ്ഞു. നേരത്തെ റഷ്യ, ചൈന, തുർക്കി, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങൾ വയനാടിൻ്റെ ദുഃഖത്തിൽ ഐക്യദാർഢ്യം രേഖപ്പെടുത്തിയിരുന്നു. കേരളത്തിലെ ഉരുൾപൊട്ടൽ ദാരുണമാണെന്നും അനുശോചനം അറിയിക്കുന്നുവെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അയച്ച സന്ദേശത്തിൽ പറഞ്ഞു. കേരളത്തിലെ ഉരുൾപൊട്ടൽ ദാരുണമാണ്. ദുരന്തത്തിൽ ആത്മാർത്ഥമായ അനുശോചനം അറിയിക്കുന്നു. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് എല്ലാവിധ പിന്തുണയും. പരിക്കേറ്റ എല്ലാവർക്കും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നായിരുന്നു റഷ്യൻ പ്രസിഡന്റിന്റെ സന്ദേശം. സംഭവത്തിൽ ചൈന അഗാധ ദുഃഖം അറിയിച്ചു. ഇന്ത്യൻ സംസ്ഥാനമായ കേരളത്തിൽ ഒരു വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായതായി അറിഞ്ഞു. ദുരന്തത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. മരിച്ചവരുടെ കുടുംബത്തിന് എല്ലാവിധ പിന്തുണയും അറിയിക്കുന്നു. പരിക്കേറ്റവർക്ക് പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്നാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിൻ ജിയാൻ പറഞ്ഞത്. കേരളത്തിലെ ദുരന്തബാധിതരായ ജനങ്ങൾക്ക് പിന്തുണയെന്നാണ് തുർക്കി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത്. മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയസും ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിസംബോധന ചെയ്യുന്ന അനുശോചന സന്ദേശത്തിൽ ദുരന്തത്തിൽ വ്യാപക നഷ്ടമുണ്ടായെന്ന് മനസ്സിലാക്കുന്നുവെന്നും നിരവധി പേർക്ക് ജീവന ഉപജീവന മാർഗവും നഷ്ടപ്പെട്ടതായി അറിഞ്ഞുവെന്നും സങ്കല്പിക്കാൻ പോലുമാകാത്ത ദുരന്തമാണ് നടന്നതെന്ന് അറിഞ്ഞതായി മുയിസു പറഞ്ഞു. ഐക്യരാഷ്ട്രസഭയും വിഷയത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വയനാട് മേപ്പാടി പഞ്ചായത്തിലെ മുണ്ടക്കയിലും ചൂരൽമലയിലും ഉണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 300 കടന്നു. എന്നാൽ 181 പേർ മരിച്ചുവെന്നാണ് ഔദ്യോഗിക കണക്കുകൾ. ഇതിൽ 85 പുരുഷന്മാരും 76 സ്ത്രീകളുമാണ്. 127 മൃതദേഹങ്ങളാണ് തിരിച്ചറിഞ്ഞത്. 100 മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടുകിട്ടി. 225 പേർ ആശുപത്രിയിൽ ചികിത്സയിലുമുണ്ട്. ഉരുൾപൊട്ടൽ ഉണ്ടായ ശേഷം 3 ദിവസങ്ങളായി നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളിൽ ജീവനോടെയുള്ള എല്ലാവരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞതായി ഉന്നതതല യോഗം വിലയിരുത്തി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. മുണ്ടക്കൈ, അട്ടമല ഭാഗങ്ങളിൽ ഇനിയും ആരും ജീവനോടെ കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യതയില്ലെന്ന് കേരള കർണാടക സബ് ഏരിയ ജനറൽ ഓഫീസർ കമാൻഡിംഗ് മേജർ ജനറൽ വിറ്റി മാത്യു യോഗത്തെ അറിയിച്ചു. ഒറ്റപ്പെട്ട ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. വീടുകൾ ഉൾപ്പെടെ 348 കെട്ടിടങ്ങളെയാണ് ഉരുൾപൊട്ടൽ ബാധിച്ചതെന്ന് ലാൻഡ് റവന്യൂ കമ്മീഷൻ ഡോക്ടർ കൗശികൻ അറിയിച്ചു.